ഐ പി എല്ലിലെ ആരാധക പിന്തുണയിൽ മുംബൈയോളം ജനപ്രീതിയുള്ള ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ആരാധകർ സ്നേഹത്തോടെ തല എന്ന് വിളിക്കുന്ന ധോണിയുടെ സാന്നിധ്യം തന്നെയാണ് ഇത്രയും വലിയ ആരാധക പിന്തുണയ്ക്ക് കാരണം. ധോണിയെ കൂടാതെ ചിന്നത്തല എന്നറിയപ്പെടുന്ന റെയ്നയും ആരാധകരുടെ ഇഷ്ടതാരമാണ്. ഇരുവരും ചെന്നൈ പങ്കെടുത്ത എല്ലാ ഐ പി എൽ സീസണുകളിലും ടീമിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ മാനേജ്മെൻറ്റുമായി ഉണ്ടായ ചില വാക്കുതർക്കങ്ങൾ മൂലം റെയ്ന ചെന്നൈക്കായി കളിച്ചിരുന്നില്ല. എന്നാൽ ഈ സീസണിൽ റെയ്ന കൂടെ തിരിച്ചെത്തിയതോടെ ആരാധകർക്ക് അത് ഇരട്ടിമധുരമായി. ക്യാപ്റ്റൻ കൂൾ എന്ന് വിളിപ്പേര് കൂടിയുള്ള ധോണിയാണ് ചെന്നൈ ടീമിൻ്റെ നായകൻ. ധോണിയുടെ അതേ സ്പിരിറ്റ് തന്നെയാണ് കളിക്കളത്തിൽ ചെന്നൈ ടീമിനുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ തവണ ഫെയർ പ്ലേ അവാർഡ് നേടിയ ടീം എന്ന റെക്കോർഡ് ചെന്നൈക്ക് മാത്രം സ്വന്തമാണ്. 6 തവണയാണ് ചെന്നൈ ഈ നേട്ടം സ്വന്തമാക്കിയത്. ഐ പി എല്ലിൽ ഇതുവരെ 3 തവണയാണ് ചെന്നൈ കിരീടം നേടിയത്. ഇതിൽ 2010-2011 വർഷങ്ങളിൽ തുടർച്ചയായി കിരീടം നേടാനും ചെന്നൈക്കായി. ഐ പി എല്ലിൽ തുടർച്ചയായി 2 തവണ കിരീടം നേടിയ ടീമുകളിൽ ഒന്നാണ് ചെന്നൈ. മുംബൈയാണ് 2-ാമത്തെ ടീം. അതുകൂടാതെ 8 തവണ ഐ പി എൽ ഫൈനൽ കളിച്ച ചെന്നൈയാണ് ഏറ്റവും കൂടുതൽ തവണ ഫൈനലിലെത്തിയ ഐ പി എൽ ടീം. ഐ പി എല്ലിലെ ഏതെങ്കിലും ഒരു സീസണിൽ എല്ലാ ഹോം മാച്ചുകളും വിജയിച്ച 2 ടീമുകളിൽ ഒന്നാണ് ചെന്നൈ. 2011 സീസണിലാണ് ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന എല്ലാ മത്സരങ്ങളിലും ചെന്നൈ വിജയിച്ചത്. 2013 സീസണിൽ മുംബൈ ഇന്ത്യൻസും തങ്ങളുടെ എല്ലാ ഹോം മാച്ചുകളും വിജയിച്ചിരുന്നു. 3 ഐ പി എൽ കിരീടങ്ങൾ, 8 ഐ പി എൽ ഫൈനലുകൾ, 2 ചാമ്പ്യൻസ് ട്രോഫി കിരീടങ്ങൾ. ഒരു ടീം എന്ന നിലയിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നേട്ടങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ഐ പി എല്ലിനെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. 53.89 ചെന്നൈയുടെ വിജയശതമാനം. ചെന്നൈ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം സുരേഷ് റെയ്നയാണ്. 193 മത്സരങ്ങളിൽ നിന്നായി 5,368 റൺസാണ് റെയ്നയുടെ സമ്പാദ്യം. ഐ പി എല്ലിലെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ കൂടുതൽ റൺസ് നേടിയവരുടെ പട്ടികയിൽ കോഹ്ലിക്ക് പിറകിൽ 2-ാമതാണ് റെയ്ന. 38 അർദ്ധസെഞ്ചുറികൾ സ്വന്തമായുള്ള സുരേഷ് റെയ്ന തന്നെയാണ് ചെന്നൈക്കായി ഏറ്റവും കൂടുതൽ അർദ്ധസെഞ്ചുറികൾ നേടിയ താരവും. ഐ പി എല്ലിലെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ പട്ടികയിൽ 5-ാമതാണ് റെയ്ന. 493 ബൗണ്ടറികൾ നേടിയ റെയ്ന തന്നെയാണ് ചെന്നൈ ടീമിനായി ഏറ്റവും കൂടുതൽ ഫോറുകൾ നേടിയ താരം. ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയ ഫീൽഡറും മറ്റാരുമല്ല റെയ്ന തന്നെയാണ്. ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഫിനിഷറാണ് ധോണി. ഇത് വെറുതെ പറയുന്നതല്ല എന്ന് തെളിയിക്കുന്നതാണ് ധോണിയുടെ ഐ പി എല്ലിലെ കണക്കുകൾ. ഐ പി എല്ലിൽ 5-6 പൊസിഷനുകളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ധോണിയാണ്. മധ്യനിരയിൽ ഇത്രത്തോളം സ്ഥിരത പുലർത്തി കളിക്കുന്ന മറ്റൊരു താരം ഐ പി എല്ലിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. എന്തു തന്നെയായാലും കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷിക്കൊത്ത പ്രകടനം പുറത്തെടുക്കാൻ കഴിയാതെ വന്ന ചെന്നൈ ഇത്തവണ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.